എന്നാണോ റേറ്റ്? 25 കെജിയാ? ആരട്ടെങ്കിൽ എന്താണ ഒരു രണ്ട് പൂവല്ലേ? എന്ത് അമ്മമ്മക്ക്. പിന്നെ ഇതിന് മൊത്തത്തില് ഞങ്ങൾക്ക് എത്രയായിന്നറിയോ? വെറും ഇത് നല്ലൊരു ഐഡിയ ആണ്. നിങ്ങള് വീട്ടില് വെറുതെ ഇരിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് സമയമൊക്കെ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ ഓണം പ്രമാണിച്ചുള്ള ഒരു വീഡിയോ ആട്ടോ. അതായത് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് നേരെ നാട്ടിലേക്ക് പോവാണ്. അപ്പൊ പോകുമ്പോൾ നമ്മൾ വിചാരിച്ച് കുറച്ച് പൂക്കളൊക്കെ വാങ്ങിച്ചിട്ട് പോവാന്ന്. നമ്മൾ പോകുന്നത് ഗുണ്ടൽപേട്ട് ആ ഒരു റൂട്ടിലാണ് കേട്ടോ. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് നേരെ ഗുണ്ടൽപേട്ടിൽ പോയിട്ട് അവിടെ നിന്ന് കുറച്ച് പൂക്കളൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ നേരെ നമ്മളെ നാട്ടിലേക്ക് പോവാം കേട്ടോ. നിങ്ങൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം കേട്ടോ. നമ്മൾ നിൽക്കുന്നിടത്ത് നിറച്ച് മങ്കീസിൻ്റെ നോക്കിയത് നമ്മുടെ കാറിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഞങ്ങൾ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട് ഇതിൻ്റെ ചുറ്റുപാട്. ഇങ്ങനെ നമ്മളിപ്പോൾ ഒരു ഫോറസ്റ്റിൻ്റെ അടുത്താട്ടോ ഉള്ളത്. അപ്പോൾ ചുറ്റും മങ്കീസ് ഉണ്ട്, പിന്നെ കുറച്ച് വെള്ളമാക്കി ഉണ്ട്. അടാ നോക്കടാ മങ്കി മങ്കി. നമ്മൾ വരുമ്പോഴുണ്ടല്ലോ വീട്ടിൽ നിന്ന് പുട്ടും പിന്നെ പ്രോൺസിൻ്റെ കറിയും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും സൈഡാക്കിയിട്ട് അത് കഴിക്കണം. ചെറിയ വിഷമെല്ലാം വരാൻ തുടങ്ങി. ഇപ്പോൾ 8:30 ഉറങ്ങുന്നവർക്ക് വിശപ്പ് കൂടുതലായിരിക്കും. രാവിലെ എണീച്ചാല വിശപ്പ് കൂടും. നമ്മള് റോഡിൽ നിന്ന് കുറച്ച് മാറി കുറച്ചൊന്ന് ഉള്ളോട്ട് വന്നു കേട്ടോ. മെയിൻ റോഡിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നാ. അപ്പൊ മോനിഷ ഫുഡ് കറിയും പുട്ടും പുട്ടും രാവിലെ ഞാൻ എഴുന്നേറ്റ് പുട്ട് എഴുന്നേറ്റ് രാവിലെ ഞാൻ എഴുന്നേറ്റ് ഉണ്ടാക്കിയ പുട്ടാണ് കേട്ടോ. ഞങ്ങളില്ലേ റോഡിൽ നിന്ന് കഴിക്കുമ്പോ ഭയങ്കര വെയിലും പൊടിയും ഭയങ്കര വാഹനങ്ങളെല്ലാം ആയിട്ട് കുറച്ചൊരു ഉള്ളിലേക്ക് ഒരു ആ തോമ്പുപാട്ട് പൊട്ടിലുണ്ട്. കുറച്ചൊരു ഉള്ളിലേക്കുള്ള ഒരു പറമ്പിലേക്ക് കയറിയിട്ടുള്ളത് നല്ല രസമുണ്ട് കേട്ടോ. ഈ ഒരു ലേക്കും ഉണ്ട്, പക്ഷെ ലേക്ക് കുറച്ച് അപ്പുറം ഒരു പട്ടിയുണ്ട്. ഞങ്ങളവിടെ ഞങ്ങള് ഫുഡ് കഴിക്കുന്നപ്പോ ഒരു പട്ടി ഓടി വന്നിട്ടുണ്ട്. നിന്നെ കുറിച്ച് തന്നെയാണോ? എന്നെ കുറിച്ചാണ്. കൊഞ്ചം കറി ഉണ്ട്, കൊഞ്ചം കറി. ഇപ്പൊ ടേസ്റ്റ് ഒന്നും ഇല്ല. നോക്ക് നമ്മള് പോകുന്ന വഴിയില് എന്ത് ഫ്ലവറാ ചെണ്ടുവല്ലേ? മഞ്ഞച്ചട്ടി. അതിനെ ഞങ്ങള് ചെണ്ടുവല്ലി എന്ന് പറയും. അയ്യോ എന്തൊരു ഭംഗിയാ നോക്ക്. എല്ലാരും ഇവിടെ ഇറങ്ങിയിട്ട് ഫോട്ടോ എടുക്കുന്നൊക്കെ. എന്തൊരു ഭംഗിയാന്നറിയോ, ഭയങ്കര നല്ല യെല്ലോ കളറായിട്ട് ഇങ്ങനെ ചുറ്റുമായിട്ട് ഭയങ്കര രസം ഉണ്ട് കേട്ടോ. കാരണം ഇവിടുന്ന് ഫോട്ടോ എടുത്താൽ നല്ല അടിപൊളിയായിരിക്കും. പിന്നെ ഉള്ളിൽ കയറാൻ ഒരു ഫാമിലിക്ക് 100 രൂപ കൊടുക്കണം കേട്ടോ. ആക്ച്വലി കുറേ ആൾക്കാർ വരുമ്പോൾ അവരെന്തായാലും പൈസ മേടിക്കാണ്ടിരിക്കുമല്ലോ, അവർക്ക് ഒരു വരുമാനമല്ലേ. അങ്ങനെ കുറേ ആൾക്കാർ വരുന്നുണ്ട്, കുറേ ആൾക്കാർ പോയി ഞങ്ങൾ വരുമ്പോൾ തന്നെ.
അങ്ങനെ ഇപ്പൊ കുറെ ആൾക്കാർ ഫാമിലി വരുന്നുണ്ട്. ഇവിടുന്ന് കുറെ ആൾക്കാർ ഇതെല്ലാം പറിച്ചെടുക്കുന്നുണ്ട് കേട്ടാ. പിന്നെ ഇത് പറിച്ചിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലേക്കാരും കൊണ്ട് ഓണത്തിനുള്ള ഇതായിരിക്കും. 80 രൂപയാണ് ഇവിടെ പറിച്ചിട്ട് കുറെ വെച്ചിട്ടുണ്ട്. 80 രൂപന്ന് 1 കിലോയ്ക്ക് കേട്ടാ പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ ഇപ്പൊ 1 കിലോയ്ക്ക് 200 രൂപയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ച കുറച്ച് എന്തായാലും പോകുമ്പോ വാങ്ങിക്കാന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഇല്ല സനു. കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാം, എന്നിട്ട് കുറച്ച് നേരം നിന്നിട്ട് നമുക്ക് പോവാം. ഗുണ്ടൽപെറ്റ് ഉള്ളത് ഇവിടെ ഒക്കെ പൂവുണ്ടോ? റേറ്റ് 25 കിലോ. പക്ഷെ അത് വാടിക്കല്ലോ. അങ്ങനെയാ അല്ല, 8-ാം തീയതി ഓണം വേറെ നിക്കില്ലല്ലോ. ഡ്രൈ ആക്കട്ടെ, സൂര്യത്തിലെ സൂര്യല് ഡ്രൈ ആക്കട്ടെ. ഇന്നലെ മഴയത്ത് പറിച്ചോണ്ടാണ് വാടിപ്പോയ. ഇവിടെ പൂണ്ട് കേട്ടോ, നമുക്ക് നോക്കാം എത്ര പൈസ അവിടെ തന്നെ. നമ്മളോട് അവിടെ 25 എന്ന് പറഞ്ഞത്, വെള്ളക്കൊക്കെ 150 കേട്ടോ. റോസ് എവ്വളോ? ആട് പൂ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്, പൂ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ് ആട്. 150 ഇതൊരു കാൽ കെ ജി കാൽ കെ ജി അതെ ഇട്ടേക്ക് എന്താണ് ഒരു രണ്ട് പൂവല്ലേ എന്ത്. ഇതെല്ലാം പൂവുണ്ട് കേട്ടോ, അത് നോക്കി നോക്കാം, വില ചോദിച്ചു നോക്കാം. നമ്മൾ എല്ലാ സ്ഥലത്തും വില ചോദിച്ച് വില ചോദിച്ചു പോവാം. 1 kg 30 രൂപ ഇത് കേട്ടോ. ഇത് ബന്ദിപ്പൂർ ടൈഗർ സാർ. മൃഗങ്ങളെല്ലാം ഉച്ചക്ക് ചോറ് തന്നെ വേണ്ട. നമ്മള് ബന്ദിപ്പൂർ ടൈഗർ റിസർവിലെത്തി ഫോറസ്റ്റിൽ ഡാം. അപ്പം ഇവിടെ മാനുണ്ട് എന്നുള്ള ബോർഡ് കണ്ടത്, ഞാൻ ഇങ്ങനെ മാനുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന കുറച്ചുകൂടി മുമ്പിലാണ്ടാവാണ്ടാവും കുറ്റിക്കാളിടത്തിലല്ലാണ്ടാവാ, മറ്റേ നൈസ് ആയിട്ടുള്ള പൂ പറിക്കുന്ന ചാച്ചുമങ്കിനെ കണ്ടോ ആന വണ്ടി വരുന്നു. ആനയോ കണ്ടില്ല, ആന വണ്ടി എങ്കിലും കാണാലോ ഒന്ന്. മങ്കി സൈഡിലെല്ലാം മങ്കി ഉണ്ടേ. ആനപ്പുണ്ട് കേട്ടാ അവിടെ തന്നെ.
അവിടെ ഉണ്ടായിരുന്നു പിന്നിട്ട് പോയ ആനേന ഇത് ഫ്രഷാണല്ലോ ഫ്രഷാ എവിടെയെല്ലാം ഉണ്ട് ആനേന ഒടിച്ചു പോയതാ നമ്മളേ വീട്ടില് അമ്മ കാത്തിക്കുണ്ട് കേട്ടാ ഫുഡെല്ലാം റെഡിയാക്കിട്ട് പക്ഷെ അവിടെ വരെ എത്താനുള്ള ചെറിയൊരു കപ്പാസിറ്റി കുറവുള്ളതുകൊണ്ട് ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ് ജൂബിലിയില് സുൽത്താൻ ബത്തേരിയില് ജൂബിലിയില് കേട്ടോ നല്ല ഹോട്ടലാ കേട്ടോ ഞങ്ങൾ ഇതിന് മുന്നേ ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് പിന്നെ ഇവിടെ തന്നെ പോവാന്ന് വിചാരിച്ചു ഭയങ്കര കൊടയട്ടാ പക്ഷേല് ക്യാമറയിൽ കാണുമ്പോ അത്രയും മനസ്സിലാവില്ല നല്ല കൊടയുണ്ട് ഇപ്പൊ അവിടെ ഒരു കിടത്തം കിടക്കല്ല അമ്മേണ്ടാ അയ്യടാ അമ്മമ്മക്ക് ആ കിടന്ന് അയ്യടാ നേരെ വിടേച്ചു ഏ ആ കക്കത്തിൽ വീഡിയോ എന്തല്ലോ കണ്ടിടാ ടോയ്സ് അയ്യോ കൊറേ നാളായി ഉള്ള ടോയ്സ് എല്ലാം കണ്ടിട്ട് ചച്ചിന്റെ ടോയ്സ് എല്ലാം ചച്ചു ഓർമ്മിച്ചെടുക്കുന്ന അല്ലേ ഏ നമ്മളിത് ഗുണ്ടൽപേട്ടിൽ നിന്ന് വരുമ്പോൾ വാങ്ങിച്ച പൂക്കളാണ് കേട്ടോ ഏകദേശം എല്ലാ കളേഴ്സും ഉണ്ട് വൈറ്റ് പിങ്ക് പിന്നെ നമ്മളെ മഞ്ഞ കളറ് ഓറഞ്ച് വെള്ള പിന്നെ റോസ് ദൈവായല കളറ് ഏകദേശം എല്ലാ പൂക്കളും വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇതിന് മൊത്തത്തിൽ ഞങ്ങൾക്ക് എത്രയായിന്നറിയോ വെറും 300 രൂപ ആയിട്ടുള്ളൂ കേട്ടോ അതായത് ഞങ്ങൾ വരുന്ന സമയത്ത് അവിടെ നിന്ന് 300 രൂപക്ക് ഇതൊക്കെ വാങ്ങിച്ചു എന്നിട്ട് ഞങ്ങള് ഇവിടെ വീട്ടിലേക്ക് വരുന്ന വഴിയിൽ കുറ്റ്യാടി നിന്ന് ഞങ്ങൾ വില ചോദിച്ചു കേട്ടോ അപ്പം ഇത് ഈ ഒരു പൂവ് ഞങ്ങൾ വാങ്ങിച്ചത് അവിടെ നിന്ന് 1 കിലോയ്ക്ക് 80 രൂപയാണ് അതേ സാധനം നമ്മൾ കുറ്റ്യാടി നിന്ന് ചോദിച്ചപ്പോ 1 കിലോയ്ക്ക് 300 രൂപയാണ് കേട്ടോ പറഞ്ഞത് അപ്പൊ അത്രത്തോളം ഡിഫറൻസ് ഉണ്ട് അപ്പൊ ഇപ്പൊ ഓണമല്ലേ വരുന്നേ ഓണത്തിന് എന്ന് വെച്ചാല് നമ്മളിപ്പോ 2-3 ദിവസം ഇനിയും ഉണ്ട് അപ്പൊ നമുക്ക് തൊട്ടടുത്ത വീട്ടിലേക്ക് ഒരു ഏകദേശം ഒരു 10 വീട്ടിലേക്ക് ഓർഡർ എടുത്തിട്ട് അതായത് എന്തായാലും ഓണത്തിന് പൂക്കൾ ഇടുമല്ലോ അപ്പൊ ഓർഡർ എടുത്തിട്ട് ഒരു ചെറിയ ഓരോ ഓട്ടവും പിടിച്ച് നമ്മൾ നേരെ ഗുണ്ടൽ പോയിട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞങ്ങൾക്ക് ചെറിയ പൈസയ്ക്ക് അതായത് കുറച്ച് അധികം എടുക്കുമ്പോൾ ചെറിയ പൈസയ്ക്ക് കിട്ടുമല്ലോ ഇതിലും ചെറിയ പൈസയ്ക്ക് കിട്ടും കുറച്ച് അധികം പൂ എടുത്തിട്ട് വരാൻ പറ്റും പിന്നെ അത് മാത്രമല്ല കേട്ടോ അവിടെ പച്ചക്കറിയും ഉണ്ട് നമുക്ക് പൂക്കൾ മാത്രമല്ല പച്ചക്കറിയും മേടിക്കാം അപ്പൊ ഇത്രയും ഫാമിലിക്ക് നമുക്ക് പച്ചക്കറിയും കൊടുക്കാം പൂക്കളും കൊടുക്കാം അപ്പൊ അതിന്റെയൊക്കെ കമ്മീഷനും മേടിക്കാം കേട്ടോ അപ്പൊ ഇത് നല്ലൊരു ഐഡിയ ആണ് നിങ്ങളുടെ വീട്ടിൽ വെറുതെ ഇരിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് സമയമൊക്കെ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയായി കാരണം എന്ന് വെച്ചാല് ഇത്രയും പൂക്കള് ഇത്രയും ചെറിയ പൈസയിൽ കിട്ടുക എന്നുള്ളത് ഇപ്പോഴാണ് ഞങ്ങൾ ശരിക്കും റിയലൈസ് ചെയ്തത് ഇത്ര ചെറിയ പൈസക്കാണ് ഞങ്ങൾക്ക് കിട്ടിയെന്നുള്ളത് നാട്ടിൽ വന്ന് അന്വേഷിച്ച് നോക്കിയപ്പോട്ടാ അപ്പം നിങ്ങൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കാം പിന്നെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഞങ്ങൾ ഇതിന് മുന്നേ ഉള്ളത് മധുരയുള്ള വീഡിയോസാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അതിന് അടുത്ത വീഡിയോസ് അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നുണ്ട് ഇതൊരു ഓൺ ആയതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇടയിൽ ഇട്ടതാണ് കേട്ടോ അപ്പം അത് അടുത്തതായിട്ട് വരുന്നുണ്ട് അപ്പം നിങ്ങൾ അതൊക്കെ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമ്മൾ പെട്ടെന്ന് തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും ടാറ്റാ.